ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു എഗ് ബജിയാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ളതും രുചിയുമായിട്ടുള്ള ഈ എഗ് ബജി കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നമുക്കിതുണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കാണാം. മുട്ട ബജി ഉണ്ടാക്കുന്നതിന് ഞാൻ പുഴുങ്ങിയ 3 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 കപ്പ് മൈദയുടെ പൊടി എടുത്തു, ആവശ്യത്തിന് വെള്ളം, 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 പച്ചമുളക്, 1 ടീസ്പൂൺ മല്ലിയില. ഇതുപയോഗിച്ച് നല്ലൊരു മുട്ട ബജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഈ മൈദ ഒന്ന് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം എഗ് ബജി നല്ല ക്രിസ്പി ആയിട്ട് വരും. പുഴുങ്ങിയെടുത്തിരുന്ന മുട്ട നമ്മൾ 2 എടുത്തു. അതിൻ്റെ ഉണ്ണി നമുക്ക് വേറെ എടുക്കാം, വേറെ വെച്ചു. അത് നമുക്കൊന്ന് പൊടിച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. നമുക്ക് ഈ സവാള പകുതി അരിഞ്ഞതിട്ട് വഴറ്റാം. ഒത്തിരി അങ്ങ് വഴലണ്ട. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ആ 1 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. വീണ്ടും വഴറ്റാം. ഈ ബജിയുടെ അകത്ത് വെക്കുന്നതിനും 1 ശകലം ഉപ്പിടുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കുക. വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ ഉണ്ണി പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഈ ഉണ്ണിയെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുക. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഉണ്ണി വഴറ്റി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ അകത്തേക്ക് ഓരോ ഉരുളയും വെച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിനകത്ത് മുക്കി വറുത്തെടുക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കലക്കി വെച്ച മാവിനകത്ത് ഓരോന്നും ഇട്ട് നമുക്കതിനകത്ത് പൊരിച്ചെടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അടുത്തത് റെഡിയായിരിക്കുകയാണ്. അങ്ങനെ മുട്ട ബജി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.